Hi friends, welcome back to another video. എൻ്റെ പേര് അഖിൽ. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാമെന്നുള്ളൂ. നിങ്ങൾ വീഡിയോ മുഴുവനും കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇമേജ് PNG എല്ലാം ഞാൻ ടെലഗ്രാമിൽ കൊടുത്തേക്കാം. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനും കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് കയറി ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. സപ്പോസ് നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇറർ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ഓപ്പൺ ചെയ്തിട്ട് ഹഗി ഫോട്ടോഗ്രഫി എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ കിട്ടുന്നതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഇനി വേണ്ട ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ എഡിറ്റിംഗ് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യമേ നമുക്ക് PicsArt ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. PicsArt ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു പ്ലസ് ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്യുക. ഞാൻ എല്ലാം എൻ്റെ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലൊരു ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഇമേജ് അതിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഇറേസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പേഴ്സൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എല്ലാം റിമൂവായി പോകുന്നതാണ്. ഇനി അഥവാ നമുക്ക് വല്ലതും ഇറേസ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഇറേസ് ക്ലിക്ക് ചെയ്ത് സൂം ചെയ്ത്, എപ്പോഴും സൂം ചെയ്ത് ചെയ്യുമ്പോഴായിരിക്കും കറക്റ്റ് പെർഫെക്റ്റോടെ കിട്ടുന്നത്. സൂം ചെയ്ത് ബാക്കിയെല്ലാം ഇറേസ് ചെയ്യുക, എന്നിട്ട് ആ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ റിങ്ങിൻ്റെ അകത്ത് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, റൈറ്റ് സൈഡ് ഏറ്റവും മുകളിലൊരു പ്ലസ് ബട്ടൺ ഉണ്ട്. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത സ്മോക്കിൻ്റെ ഒരു ഇമേജ് ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്യുക. ഇതും എൻ്റെ ടെലഗ്രാമിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ജസ്റ്റ് സൂമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരെണ്ണം പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ലെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ സെയിം സ്മോക്ക് തന്നെ ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ അവിടെ വെക്കുക, എന്നിട്ട് പിന്നെയും ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ വെക്കുക. അതേപോലെ തന്നെ ഒന്നും കൂടെ പിന്നെയും ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മൾ പിന്നെയും കുറച്ച് താഴോട്ടൊരെണ്ണം വെക്കുക. എന്നിട്ട് നമ്മൾ പിന്നെയും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. നമുക്ക് എത്ര എണ്ണം വേണോ അത്രയും ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെ വെക്കണോ അവിടെയെല്ലാം പ്ലേസ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ റിങ്ങിൻ്റെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെക്കുക. അപ്പം ഏറ്റവും എല്ലാം ഞാൻ ഇവിടെ മൊത്തം 6 കോപ്പി എടുത്ത് മൊത്തം വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റാണോ നോക്കുക. കറക്റ്റ് ആണെങ്കിൽ നമ്മളെ ലെഫ്റ്റ് സൈഡിലൊരു ടിക്ക് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ കാണാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് ഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ഡ്രോ കൂടെ ഉണ്ട്. ആ ഡ്രോയിലും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരെണ്ണം ഓപ്പണായി വരുന്നതാണ്. ഇവിടെ നമുക്ക് ആ പെൻസിൽ പോലെ കാരണം അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 6-ാമത്തെ ബ്രഷ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ സൈസ് 65, ഒപ്പാസിറ്റി നമ്മളൊരു 100 കൊടുത്ത് സെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഇനി നമ്മളവിടെ ഏറ്റവും താഴെ കളറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നമുക്കിഷ്ടമുള്ള കളർ, ഞാൻ ഈ കളർ തന്നെ എടുക്കണമെന്നൊന്നുമില്ല, നമുക്കിഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അവിടെ ടിക്ക് ബട്ടൺ കൊടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക, ഒരു ചെറിയൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഏറ്റവും മുകളിൽ ലെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമല് ചേഞ്ച് ചെയ്ത് നമ്മൾ ഓവർലേ ആക്കി കൊടുക്കുക. ഇവിടെ ഒരു ഒപ്പാസിറ്റി തൽക്കാലത്തേക്ക് ഒരു 8 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ 88 കൊടുത്ത് കഴിഞ്ഞിട്ട് 3 ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ഫോം ഞെക്കിയിട്ട് ജസ്റ്റ് നമ്മൾ സൂം ചെയ്ത്, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ആദ്യമേ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എഡ്ജ് ലാസ്റ്റ് സൈഡ് മാത്രം ഒന്ന് സൂം ചെയ്ത് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ടിക്ക് ബട്ടൺ കൊടുക്കുക. എന്നിട്ട് അവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് MT ലെയർ കൊടുക്കുക. അപ്പോൾ MT ലെയർ കൊടുത്തുമ്പോൾ ഇതേപോലെ കാണും. നമ്മൾ നേരത്തെ തന്നെ ഓവർലേ ആക്കുക, ഒപ്പാസിറ്റി ഒരു 80 ആക്കി കൊടുക്കുക. ഓക്കെ. ഇനി നമുക്ക് കളർ ചേഞ്ച് ചെയ്യണം. അതിനായി ലെയർ ക്ലിക്ക് ചെയ്ത് കളർ ക്ലിക്ക് ചെയ്ത് നേരത്തെ തന്നെ നമ്മൾ എടുത്ത കളർ വേറൊരു കളർ എടുക്കുക. ഞാൻ ഇവിടെ ഇപ്പോൾ റെഡ് എടുക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ ടിക്ക് ബട്ടൺ കൊടുക്കുക, നേരത്തെ തന്നെ ചെറിയ ലൈൻ വരയ്ക്കുക. എന്നിട്ട് ലെയർ ക്ലിക്ക് ചെയ്യുക, 3 ക്ലിക്ക് ചെയ്യുക, ട്രാൻസ്ഫോം ഞെക്കുക. എന്നിട്ട് നേരത്തെ തന്നെ സൂം ചെയ്യുക, അതിൻ്റെ അറ്റം മാത്രം അവിടെ വെക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഓക്കെ. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ടിക്ക് ബട്ടൺ കൊടുക്കുക. ഇനി നമ്മൾ ഒപ്പാസിറ്റി നമുക്ക് ഇമേജിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 66 കൊടുക്കുകയാണ്. അതേപോലെ മറ്റേ കളറിന് ജസ്റ്റ് ഒരു 66 കൊടുക്കുകയാണ്. എന്നിട്ട് ആ ലെയർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ 3 ക്ലിക്ക് ചെയ്ത് സേവ് ഇമേജ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇമേജ് സേവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ടിക്ക് ചെയ്തിട്ട് ഡിസ്കാർഡൊക്കെ കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് എഡിറ്റ് ചെയ്യാം, അതിൻ്റെ കളറൊക്കെ ഒന്ന് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ബാക്കിയും എഡിറ്റിങ്ങൊക്കെ നടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് സെയിം തന്നെ ലൈറ്റ് റൂമിലും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ചെയ്യണമെങ്കിൽ മാത്രമേ ചെയ്യുക. നമ്മളെ ലൈറ്റും കളറും ഡാർക്കൊക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാനും സാച്ചുറേഷനൊക്കെ കൂട്ടാനൊക്കെ ഈ ടൂൾ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഹ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളറൊക്കെ ചേഞ്ച് ആവും.
അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കളേഴ്സൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ ടെമ്പറേച്ചർ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്താലും നമ്മളെ റെഡും ബ്ലൂ ഒക്കെ ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ എഡിറ്റിങ്. സപ്പോസ് നിങ്ങൾക്ക് ഇത് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലെ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ തൊട്ട് താഴെ തന്നെ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ഇതേപോലെ ആയിരിക്കും. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.